Hi children, today we are going to start a new lesson, consideration for others. Lesson 7, consideration for others. Okay, let us start. Okay, all of you take your moral science textbook, page number 23. This is the chat. Okay, here is one picture. Look at that picture. Who is sitting inside the train wearing one shoe? Who is that? It is Mahatma Gandhi. Okay, what is the name of the lesson? Consideration for others. What do you mean by consideration? Consideration means to look at attentively. Ella tarathilum orale care cheynadinana consideration ennu parayum. Okay, let us start. Once, when Gandhiji was trying to board a train, one of his shoes slipped off and fell on the track. Orikkal Gandhiji trainil yatra cheyna samayam yatra cheyanayitte railway station vannu. He was trying to board a train. Trainilekku kayarunna aa samayathe one of his shoes slipped off and fell on the track. ട്രെയിനിലേക്ക് കാലെടുത്ത് വെച്ച് കയറുന്ന സമയത്ത് എന്ത് സംഭവിച്ചു? അദ്ദേഹത്തിൻ്റെ ഒരു ഷൂ കാലിൽ നിന്ന് ഊരിപ്പോയിട്ട് അത് ട്രാക്കിൽ ചെന്ന് വീണു. നമ്മൾ പ്ലാറ്റ്ഫോമിൽ നിന്നിട്ടാണല്ലോ ട്രെയിനിലേക്ക് കയറുക. അപ്പോൾ അങ്ങനെ കയറുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ കാലിൽ നിന്ന് ഷൂ ഊരിപ്പോയാൽ എന്ത് പറ്റും? അത് ആ ട്രെയിനിൻ്റെയും പ്ലാറ്റ്ഫോമിൻ്റെയും ഇടയിലൂടെ അത് താഴേക്ക് പോകും. സൂൺ ദ ട്രെയിൻ സ്റ്റാർട്ടഡ് മൂവിങ് ആൻഡ് ഹി വാസ് അണേബിൾ ടു റിട്രീവ് ദ ഷൂ. റിട്രീവ് മീൻസ് ഗെറ്റ് ബാക്ക്. തിരിച്ചെടുക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല. എന്തുകൊണ്ടാണ്? സൂൺ ദ ട്രെയിൻ സ്റ്റാർട്ടഡ് മൂവിങ്. അപ്പോൾ അദ്ദേഹം കയറിയ ഉടനെ ട്രെയിൻ മൂവ് ചെയ്യാൻ തുടങ്ങി. സോ ഹി വാസ് അണേബിൾ ടു റിട്രീവ് ദ ഷൂ. ഗാന്ധിജി ദെൻ ടുക്ക് ഓഫ് ഹിസ് അതർ ഷൂ ആൻഡ് ത്രൂ ഇറ്റ് ഓൺ ദ ട്രാക്ക്. ഗാന്ധിജി എന്താ ചെയ്തത്? ട്രെയിൻ മൂവ് ചെയ്യുന്നു, അദ്ദേഹത്തിന് ഒരു ഷൂ നഷ്ടപ്പെട്ടു. പെട്ടെന്ന് ഗാന്ധിജി എന്ത് ചെയ്തു? ഹി ടുക്ക് ഓഫ് ഹിസ് അതർ ഷൂ, അദ്ദേഹം മറ്റേ കാലിൽ കിടന്ന ഷൂ ഊരി എടുത്തിട്ട് ആൻഡ് ത്രൂ ഇറ്റ് ഓൺ ദ ട്രാക്ക്, ആ ട്രാക്കിൽ മറ്റേ ഷൂ കിടക്കുന്നതിൻ്റെ അടുത്തേക്ക് എറിഞ്ഞ് ഇട്ടുകൊടുത്തു. ക്ലോസ് ടു ദ ഫസ്റ്റ് വൺ, അദ്ദേഹത്തിൻ്റെ ഒരു ഷൂ അവിടെ താഴെ വീണ് പോയി, അതിൻ്റെ അടുത്തേക്ക് അടുത്ത ഷൂ കൂടെ അദ്ദേഹം എറിഞ്ഞിട്ട് കൊടുത്തു. ഹിസ് ഫെലോ പാസഞ്ചേഴ്സ് വെർ അമേസ്ഡ്. അദ്ദേഹത്തിൻ്റെ ഫെലോ പാസഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? അദ്ദേഹത്തിൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് അവർ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു പോയി. അദ്ദേഹം ഇത് എന്താണ് ചെയ്യുന്നത്? ഒരു ഷൂ താഴെ വീണ് പോയി, പെട്ടെന്ന് അദ്ദേഹം അടുത്ത ഷൂ കൂടെ അതിൻ്റെ അടുത്തേക്ക് വലിച്ചെറിയുന്നു. അപ്പോൾ അവർ പെട്ടെന്ന് എന്താ കാര്യം, എന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന് അറിയാതെ അവർ വായും പൊളിച്ച് ഇരിക്കുകയാണ്. ആൻഡ് വൺ ഓഫ് ദം ആസ്ക്ഡ് ഹിം. അപ്പോൾ അതിൽ ഒരാൾക്ക്, മിക്കവാറും നോക്കിക്കേ, ഗാന്ധിജിയുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു ഓൾഡ് മാൻ ഉണ്ട് അല്ലേ, അദ്ദേഹം ആയിരിക്കാൻ ചോദിച്ചത്. വൺ ഓഫ് ദ പാസഞ്ചർ ആസ്ക്ഡ് ഹിം, എന്ത് ചോദിച്ചു? വൈ ഹി ഹാഡ് ഡൺ ദാറ്റ്, എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? ഒരു ഷൂ ഊരിപ്പോയെന്ന് പറഞ്ഞ് മറ്റേ ഷൂ എന്തിനാണ് അങ്ങ് വലിച്ചെറിഞ്ഞതെന്ന് അദ്ദേഹം ചോദിച്ചു. ഗാന്ധിജി സ്മൈൽഡ് ആൻഡ് റിപ്ലൈ. ഗാന്ധിജി ചിരിച്ചു. അദ്ദേഹം സൗമ്യനാണ് അല്ലേ, നല്ല ഗുണങ്ങളുള്ള, ഒരുപാട് ഗുണങ്ങളുള്ള നല്ലൊരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം അത് കേട്ട് ചിരിച്ചു. നമുക്കാണ് ദേഷ്യമുണ്ട് അല്ലേ, നിങ്ങളെന്ത് പറയും? ആ എനിക്ക് ഇഷ്ടമുണ്ടായിട്ടാണ് അദ്ദേഹം എന്ന് പറയും, പറയൂ. ഓക്കെ, അപ്പോൾ ഗാന്ധിജി ആദ്യം ചിരിച്ചു. ചിരിച്ചിട്ട് അദ്ദേഹം എന്താ പറഞ്ഞത്? ദ പൂർ മാൻ ഹു ഫൈൻഡ്സ് ദ ഷൂ ലൈങ് ഓൺ ദ ട്രാക്ക് വിൽ നൗ ഹാവ് എ പെയർ ഹി ക്യാൻ യൂസ് അല്ലേ. ആ ട്രാക്കിൽ കിടന്ന് കിട്ടുന്ന ആ ഷൂ, ആദ്യം പോയ ഷൂ ഉണ്ടല്ലോ, അത് ട്രാക്കിലാണ് വീണത്. ഇപ്പോൾ ഞാൻ അത് ഒരെണ്ണം കൂടെ എറിഞ്ഞു കൊടുത്തു. അപ്പോൾ ഈ ട്രാക്കിൽ കിടന്ന് ഈ രണ്ട് ഷൂവും കിട്ടുന്ന ഒരു പാവപ്പെട്ട മനുഷ്യനത് ഉപയോഗിക്കാൻ സാധിക്കില്ലേ? അതേസമയം ഞാൻ ഒരു ഷൂ അവിടെ കളഞ്ഞു, പിന്നെ ട്രെയിനിലിരിക്കുമ്പോൾ അടുത്ത ഷൂ, അത് ഞാൻ കുറച്ച് ട്രെയിൻ മൂവ് ചെയ്തിട്ട് വേറെ എവിടെയെങ്കിലും ആണ് വലിച്ചെറിയുന്നതെങ്കിൽ ആ രണ്ട് ഷൂവും ആർക്കും ഉപയോഗിക്കാൻ പറ്റില്ല. ഇത് രണ്ടും കൂടെ ഒരാൾക്ക് കിട്ടുകയാണെങ്കിലോ അയാൾക്ക് ആ ഷൂ ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ലേ? അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. നോക്കിക്കേ, ഗാന്ധിജി മറ്റുള്ളവരെ, പ്രത്യേകിച്ച് പൂവറായിട്ടുള്ള ആളുകളെ എത്രമാത്രം കൺസിഡർ ചെയ്യുന്നുവെന്ന് നോക്കുക. നമ്മൾ ആരെങ്കിലും അങ്ങനെ വിചാരിക്കുമോ? ഇല്ല. അപ്പോൾ ചില നല്ല പേഴ്സണാലിറ്റീസ് അങ്ങനെയാണ്, മറ്റുള്ളവരെ എപ്പോഴും അവർ കൺസിഡർ ചെയ്യും. അപ്പോൾ നിങ്ങളും അതുപോലെ മറ്റുള്ളവരെ കൺസിഡർ ചെയ്യണം കേട്ടോ. അതാണ് ഈ പാഠം നൽകുന്ന മെസ്സേജ്. ഇനി ഇവിടെ കുറച്ച് പേഴ്സണാലിറ്റീസിൻ്റെ എന്താണ് കോഡ്സ് ഉണ്ട്, അത് നമുക്കൊന്ന് നോക്കാം. ആരൊക്കെയാണത്? ഫസ്റ്റ് വില്യം വേർഡ്സ്വർത്ത്.
Aaron William Wordsworth. He was an English romantic poet. English le kavitha ezhuthunna oralana. Engeneyulla kavithayalana romantic aayittulla kavitha ezhuthunna aalana William Wordsworth. Second one, Helen Keller. Helen Keller ne kuricha ningal padichittundu. Helen Keller aarayirunnu? She was an American author. അമേരിക്കയില് ജനിച്ച ഒരു എഴുത്തുകാരിയാണ് ഹെലൻ കെല്ലർ. ഹെലൻ കെല്ലറുടെ ഒരു ബുക്കുണ്ട്, അത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്കാണ്. നിങ്ങൾക്കും ലൈബ്രറിയിൽ നിന്ന് അതെടുത്ത് വായിക്കാവുന്നതാണ് കേട്ടോ. ഹെലൻ കെല്ലറുടെ ഡയറി, അത് ഒരുപാട് കുട്ടികൾക്ക് ഒരുപാട് പ്രയോജനം നൽകുന്ന ഒരു ബുക്കാണ്. ആൻഡ് ദ തേർഡ് വൺ, മദർ തെരേസ. മദർ തെരേസയെ നമുക്കറിയാം അല്ലേ, ക്രിസ്ത്യൻസ് സെയിൻ്റ് ആയിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് മദർ തെരേസ. പാപങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വന്തം ജീവിതം ഒഴിഞ്ഞു വെച്ച ആളുകൂടിയാണ്. മദർ തെരേസ സ്ഥാപിച്ച ഒരു സംഘടനയുണ്ട്, ചാരിറ്റി സംഘടനയുണ്ട്. ഏതാണത്? മിഷണറീസ് ഓഫ് ചാരിറ്റി. അതിൻ്റെ ഫൗണ്ടറാണ് മദർ തെരേസ. ഓക്കെ, അപ്പോൾ ഇവരുടെ വാക്കുകൾ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ്, വില്യം വേർഡ്സ്വർത്ത്. ദാറ്റ് ബെസ്റ്റ് പൊസിഷൻ ഓഫ് എ ഗുഡ് മാൻസ് ലൈഫ്, ഹിസ് ലിറ്റിൽ നെയിംലെസ് അൺറിമെമ്പേർഡ് ആക്ട്സ് ഓഫ് കൈൻഡ്നെസ് ആൻഡ് ഓഫ് ലവ്. എന്താ ബെസ്റ്റ് പൊസിഷൻ ഓഫ് എ ഗുഡ് മാൻസ് ലൈഫ്? ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ലത് എന്ന് പറയാവുന്നത് എന്താണ്? ഹിസ് ലിറ്റിൽ നെയിംലെസ് അൺറിമെമ്പേർഡ് ആക്ട്സ്. എങ്ങനെയുള്ളതായിരിക്കണം? നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ എല്ലാവരെയും വിളിച്ചറിയിക്കും അല്ലെ, മീഡിയാസ് വന്നത് റെക്കോർഡ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ തന്നെ റെക്കോർഡ് ചെയ്ത് അത് മീഡിയയിൽ അപ്ലോഡ് ചെയ്യും. പക്ഷേ അങ്ങനെയുള്ള സംഭവങ്ങളായിരിക്കരുത്. ലിറ്റിൽ വളരെ ചെറുതും പേരെടുത്ത് പറയാൻ പറ്റാത്തതും ഒരിക്കലും മറക്കാൻ പറ്റാത്തതുമായ ആക്ട്സ് ഓഫ് കൈൻഡ്നെസ്. ആ നമ്മുടെ ആക്ട് എങ്ങനെയുള്ളതായിരിക്കണം? ലിറ്റിൽ, ചെറിയതായിരിക്കണം. വലിയ വലിയ മഹത്തായ കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് പറയുന്നില്ല അല്ലേ. ഒരുപാട് കോടികൾ മുടക്കി പിന്നെ അനാഥരുടെ വിവാഹം ചെയ്ത് വിവാഹം നടത്തി കൊടുക്കണമെന്നും അങ്ങനെയല്ല. ഈ ഗാന്ധിജി ഇപ്പോൾ ചെയ്ത ഒരു ചെറിയ ആക്ട് ഉണ്ടല്ലോ, അത് വളരെ ചെറുതാണ്. പ്രത്യേകിച്ച് ഒരു നെയിംലെസ് ആക്റ്റാണ് അല്ലേ, പ്രത്യേകിച്ച് അതിന് വലിയ മഹാസംഭവങ്ങളൊന്നും നേരിടാൻ പറ്റില്ല. പക്ഷേ അൺറിമെമ്പേർഡാണ്. അത് കണ്ട ആരെങ്കിലും ഒരാൾ ലൈഫിൽ ആ ഒരു ഇൻസിഡൻറ്റ് മറന്നു പോവുമോ? ഇല്ല. അപ്പം നമ്മുടെ ആക്ട് എന്തിനു വേണ്ടിയിട്ടുള്ള ആക്റ്റാണ്? ആക്ട് ഓഫ് കൈൻഡ്നെസ് ആൻഡ് ലവ്. മറ്റുള്ളവരോട് കാണിക്കുന്ന ദയയും സ്നേഹവും അതെങ്ങനെയുള്ളതായിരിക്കണം? ലിറ്റിൽ ആ ലിറ്റിൽ കൈൻഡ് ലിറ്റിൽ നെയിംലെസ് ആൻഡ് അൺറിമെമ്പേർഡ് എന്നാണ് വേർഡ്സ്വർത്തിൻ്റെ വാക്ക്. ഇനി അടുത്ത് ഹെൽത്ത് കെയർ എന്താണ് പറയുന്നത്? ദ ബെസ്റ്റ് ആൻഡ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ തിങ്സ് ഇൻ ദ വേൾഡ് കനോട്ട് ബി സീൻ. ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരമായിട്ടുള്ളതും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതുമായ കാര്യം ഒരിക്കലും കാണാൻ പറ്റില്ല. നോ ടച്ച്, ഒരിക്കലും തൊട്ട് നോക്കാനും പറ്റില്ല. ബട്ട് ആർ ഫെൽറ്റ് ഇൻ ദ ഹാർട്ട്, പക്ഷേ അത് നമ്മുടെ ഹൃദയത്തിൽ അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും. ഈ കൈൻഡ്നെസ് ലവ് എന്ന് പറഞ്ഞാൽ നമുക്ക് തൊട്ടറിയാൻ പറ്റുമോ? ഇല്ല. അത് നമ്മൾ നമുക്ക് നമ്മുടെ ഹാർട്ടിൽ ഫീൽ ചെയ്യുന്ന ഒന്നാണ് അല്ലേ. ഓക്കെ, നെക്സ്റ്റ് മദർ തെരേസ. ദർ ഇസ് എ നെറ്റ് ഓഫ് ലവ് ബൈ വിച്ച് യു ക്യാൻ ക്യാച്ച് സോൾസ്. നിങ്ങളുടെ കയ്യിൽ ഒരു നെറ്റ് ഓഫ് ലവ് ഉണ്ടെങ്കിൽ, സ്നേഹത്തിൻ്റെതായ ഒരു വലയുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? യു ക്യാൻ ക്യാച്ച് സോൾസ്. ആത്മാവിനെ നിങ്ങൾക്ക് നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കാം. അപ്പോൾ സ്നേഹമാകുന്ന വല വീശി നമുക്ക് ആത്മാക്കളെ കയ്യിലെടുക്കാവുന്നതാണ്. അതായത് മറ്റുള്ളവരുടെ എന്താണ് ഒരു സ്നേഹം, അല്ലെങ്കിൽ അവരുടെ ഒരു സംതൃപ്തി, അത് നമുക്ക് ആ സ്നേഹമാകുന്ന വല കൊണ്ട് നമുക്ക് ക്യാച്ച് ചെയ്തെടുക്കാം എന്നാണ് മദർ തെരേസ പറയുന്നത്. ഓക്കെ, ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്, ബൈ.